എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ റിഫ്രഷിങ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പിസ്ത ഫ്ലേവറുണ്ട്, സ്ട്രോബെറി ഫ്ലേവറുണ്ട്. അപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ട് നല്ല ഒരു റിഫ്രഷ് തണുപ്പ് വെള്ളത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, തണുത്ത വെള്ളത്തിലും തണുത്ത പാലിലുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം അനാറ്, പിന്നെ കസ്കസ് വെള്ളത്തിലിട്ടത്, പിന്നെ തണുത്ത വെള്ളവും സാദാ വെള്ളവും, പിന്നെ ഗുഡ് ലൈഫിൻ്റെ വെട്ടിപാലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാണ് ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ്. ഇത് കളറും കിട്ടും, ഒരു എസൻസും കിട്ടും. ഇന്ന് പിസ്ത ഏലാഞ്ചി, പിന്നെ ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത്, പിന്നെ മിനിറ്റ് മെയ്ഡ്, മിൽക്ക് മെയ്ഡ് എന്നും പറയും, മിഠായി മെയ്ഡ് എന്നും പറയും. ഇനി നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പോൾ ഒരു കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കണം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, പക്ഷെ പാലും വെള്ളവും സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതാ ഒരു കപ്പ് പാലെടുത്തിട്ടുള്ളൂ. ഞാൻ ഈ കപ്പിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാത്തത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml, അല്ലെങ്കിൽ ചിലവരുത് 250 ചിലവരുത് 240 അപ്പോൾ ഞാൻ 250 ml ആണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പല്ല, സാധാ ചായ കുടിക്കുന്ന കപ്പിലാണ്. പിന്നെ ഒരു കപ്പ് സെയിം തണുത്ത വെള്ളം, നല്ല തണുപ്പ് വേണം, എന്നാലേ അതിന് ഒരു റിഫ്രഷ്മെൻ്റ് അല്ലേ, ഒരു ചൂടുകാലത്ത് ഉള്ള ഒരു റിഫ്രഷിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിന് ശേഷം അതൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി അതിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനിതാണ് എടുക്കുന്നത്. നാട്ടിലൊക്കെ അവൈലബിൾ ആണിത്, ഒരു 39 രൂപ. അപ്പോൾ ഒരു 3 ഡ്രോപ്പ്, 2 അല്ലെങ്കിൽ 3 ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 3 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറും ഒരു മണം നല്ല വരുന്നുണ്ട്. ഈ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ, ഈ ഇളക്കുമ്പോൾ നല്ല ഡിസൈനും ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി അത് മിക്സ് ആക്കുമ്പോൾ ലൈറ്റ് ഒരു റോസ് കളറായിട്ടാണ് വരുന്നത്, നല്ല സ്ട്രോബെറിൻ്റെ മണം വരുന്നുണ്ട്. ഇത് നാട്ടിലൊക്കെ ലഭ്യമാണ്, ടൈഗറിൻ്റെ ഇപ്പോൾ കടകളിലും ചെറിയ കടകളിലൊക്കെ കിട്ടും. 39 രൂപയാണ്. പിന്നെ മിഠായി മീറ്റ്, മധുരത്തിന് നിങ്ങൾക്ക് മധുരം കൂടുതലാണെങ്കിൽ മിഠായി മീറ്റും ഷുഗറും കൂടി ആഡ് ചെയ്യണം. മിഠായി മീറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ട് ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നമ്മളെ മധുരത്തിനനുസരിച്ച് മിഠായി മീറ്റ് കൂട്ടിയിടുക. എൻ്റെ ഉപ്പയും ഉമ്മയും കുറച്ച് മധുരം കുറവാണ് ഉപയോഗിക്കൽ, മധുരം കൂടുതൽ എടുക്കലില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് ബാക്കി വെച്ചതിൻ്റെ ശേഷം കുറച്ച് മാറ്റി വെച്ചിരിക്കണേ. എന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി നോക്കുക. എന്നിട്ട് മധുരം നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഷുഗർ ഞങ്ങൾക്ക് ആഡ് ചെയ്യാം.
അമ്മക്കും വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി മധുരം നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ ഇനി ഒരു 2 teaspoon പഞ്ചസാര ഇടുന്നുള്ളൂ. രണ്ടിട്ട് 3 teaspoon മാക്സിമം ഇടാം. ഇനി പിന്നെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇടുകയും ചെയ്യാം. ഇനി നല്ലൊന്ന് മിക്സാക്കി നോക്കാം. പഞ്ചസാര നല്ല അരിയണം, നല്ല നല്ലൊരു കടിക്കാതെ കിട്ടുള്ളൂ. നാട്ടിലൊക്കെ കിട്ടുന്ന ചിലതൊക്കെ നല്ല കട്ടിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഇവിടെയുള്ള കട്ടി ഒരു ചെറിയൊരു ക്യൂബ് ക്യൂബായിട്ടുള്ളതാണ്, ചെറിയ ക്യൂബാണ്. അപ്പോൾ ഇതൊന്ന് നല്ല എന്താണ് ഒന്ന് അരി ഒന്ന് മിക്സാക്കണം. നാട്ടിലുള്ളതൊക്കെ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇനി ആപ്പിൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു ആപ്പിളാണ് മുറിച്ചിട്ടുള്ളത്, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിൽ ഇത് ചെറുതാക്കും ചെയ്യാം. പിന്നെ ക്യാരറ്റ് ഹലുവക്ക് വേണ്ടി മുറിക്കണ ഒരു ഗ്രേറ്റും ചെയ്യാം. പിന്നെ പൊമോഗ്രാനറ്റ്, അനാറ്, ഉറുമാമ്പഴമാണ് ഇട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലിടാനുള്ളത്, അതുകൊണ്ട് കുറച്ച് ഇട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 teaspoon ഖസ്ഖസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊമോഗ്രാനറ്റും കുറച്ച് ആപ്പിളും ഇട്ട് കൊടുക്കാം. ഈ ഗ്ലാസ്സിൽ എന്താണ് ഈ ജ്യൂസിൽ നമ്മൾ ആപ്പിളും അനാറും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇടുകയും ചെയ്യാം. അപ്പോൾ മേലെ കാണുന്ന അരി ഖസ്ഖസ് ഇങ്ങനെ എടുത്ത് കാണും. ഇനി എല്ലാം നമുക്ക് മിക്സാക്കാം. എല്ലാത്തേക്കും ഓരോരോ 1 teaspoon ഖസ്ഖസ് ഇട്ട് കൊടുക്കാം. ഖസ്ഖസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കുറച്ച് ഇനി നമുക്ക് അതിൽ അനാറും ആപ്പിളും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഈ പാല് മിൽക്ക് ഷേക്ക് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാ ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാം. അപ്പോൾ ആ സ്ട്രോബെറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിസ്റ്റ ആയാലും അഞ്ചിനെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതേ ക്വാണ്ടിറ്റിയിലും ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. രണ്ട് തണുത്ത കട്ട തണുപ്പ് ഇല്ലയെന്ന് പറയാം. നമ്മുടെ കുറച്ച് തണുപ്പ് ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ ചെറിയ തണുപ്പ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 1 cup പാലിക്ക് 1 cup വെള്ളം എന്ന ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. ഓർമ്മിപ്പിക്കുക. ഇനി അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും ശേഷം നമുക്ക് അതിലേക്ക് പിസ്റ്റായ ഇലഞ്ചി എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 58 രൂപയാണ് ഇതിന് വില വരുന്നത്.
എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണത്. അപ്പോൾ ഇത് ഒരു 3-4 തുള്ളി ഇട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് 3 തുള്ളി ഇട്ടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ കളറോ അതോ ഇതൊന്നും, അതായത് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യാം. കൂടുതലായി പോകരുത്, കൂടുതലായ അതിലൊരു ചോയ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ഇതിൽ 3 തുള്ളി ഇട്ടിച്ചിട്ടുണ്ടല്ലോ. ഇനി അതിലേക്ക് മിഠായി മേറ്റ് ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, ഇതിൽ മിഠായി മേറ്റാണ് ഫുള്ള് ഇട്ടിട്ടുള്ളത്. തോന്നിയില്ല, അപ്പോൾ ഒരു ഡ്രോപ്പും കൂടി ഒഴിപ്പിച്ച് കൊടുത്ത്, ഒറ്റ ഡ്രോപ്പ്, കൂടുതലായി പോയത് അപ്പോൾ 4 ഡ്രോപ്പാണ് ടോട്ടൽ ഇതിൽ ഒറ്റിച്ചിട്ടുള്ളത്. നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ മിഠായി മേറ്റൊന്ന് നല്ല ഈ വെള്ള ഈ പാലിനോട് ചേർന്ന് അതിലൊന്ന് മിക്സാവണം. ഇതിന് ശേഷം ഒന്ന് മധുരം നോക്കിയതിൻ്റെ ശേഷം പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല ആ മിഠായി മേറ്റ് ഒന്ന് അലിഞ്ഞ് ചേരണം. ഇത്തരം പാകമാണ്. ഇനി കപ്പിലേക്ക് സെർവ് ചെയ്യാം. ആ പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ഗ്ലാസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് കസ്കസ് ഇടാം. എന്നതിൻ്റെ ശേഷം അതിലേക്ക് അനാറും ഇട്ട് കൊടുക്കാം. പിന്നെ പാലിലേക്ക് അനാറും കസ്കസും കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ആപ്പിളും ഈ ഗ്ലാസിലേക്കും പിന്നെ ജ്യൂസിലേക്കും പാലിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഗ്ലാസിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ കസ്കസ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ 2 ഗ്ലാസ് സെർവ് ചെയ്യാണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ 2 ഗ്ലാസും കൂടി പ്ലാസ്റ്റിക് ഗ്ലാസ് അതിലും സെർവ് ചെയ്യാം. ഒന്നിലാക്കി കൊടുക്കാം. സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ്സിലാക്കി സെർവ് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട്. ഇത് ഒറ്റ ഗ്ലാസ്സിനുണ്ട്. ഒറ്റ 3 ഗ്ലാസ്സിനാണുള്ളത്. 3 ഗ്ലാസ് ഫുള്ള് സെർവ് ചെയ്തു. അതോടെ ഈ ജ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്തൊക്കെ. ഞാൻ സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ അനാറും ആപ്പിളൊക്കെ നല്ല കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പിസ്റ്റ ഫ്ലേവർ നോക്കാം. ഞാൻ പിസ്റ്റ ഫ്ലേവർ എടുത്തിട്ടുണ്ട്. ഇതിലോ കസ്കസ് ആ നല്ല കടിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ആപ്പിളൊക്കെ കുറേ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ അനാറും ഇതൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാനായിരുന്നു. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാൻ അപ്പോൾ വ്യത്യസ്തമായിട്ടെ അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു പുതിയ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.